ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ഈശോയുടെ കരുതലിനെ കുറിച്ചാണ് ആത്മശോധന ചെയ്യുന്നത്. ഈശോയുടെ കൈകളിലേക്ക് എനിക്കുള്ളവ മുഴുവൻ ഞാൻ നൽകുമ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ആത്മശോധന ചെയ്യുന്നത്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9:17. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി, ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. സ്നേഹമുള്ളവരെ, സാഹചര്യം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. ഈശോയുടെ വചനം കേൾക്കുവാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് വന്നു. ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഈ ഒരു വലിപ്പം കണ്ട് ശിഷ്യന്മാർക്ക് ഭയങ്കര ടെൻഷന്. എന്താ ടെൻഷൻ? ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവർ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവരെ പറഞ്ഞുവിടെ, അവർ പട്ടണങ്ങളിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഈശോ ഉടനെ അവർക്കൊരു മറുപടി കൊടുക്കുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ അവർ ഉടനെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, 5 അപ്പവും 2 മത്സ്യവും മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇനി ഇവർക്ക് കൂടുതൽ കൊടുക്കണമെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യണം? ഞങ്ങൾ പട്ടണത്തിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവരണം. ഏകദേശം 5000 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് വചനം ഭാഗത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈശോ ഉടനെ പറഞ്ഞത്, അവരെ നിങ്ങളിരുത്തിക്കോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ശിഷ്യന്മാർ എന്ത് ചെയ്യണം ആ ഒരു സാഹചര്യത്തിൽ? 5 അപ്പമുണ്ട് കയ്യിൽ, 5000 പുരുഷന്മാരുണ്ട്. ഈശോ പറയുക, നിങ്ങൾ അവരെ 50 വീതമുള്ള പന്തികളായിട്ടിരുത്തേ. ശിഷ്യന്മാർ ഒരു പ്രയാസവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ഈശോ പറഞ്ഞത് പൂർണ്ണമായിട്ട് ചെയ്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മത്സ്യവും ഈശോയുടെ കയ്യിലേക്ക് അവർ കൊടുത്തു. അതിനുശേഷം ജനത്തെ പന്തിയായിട്ട് ഇരുത്തുവാനായിട്ട് തയ്യാറായി. സ്നേഹമുള്ളവരെ, ആ 5 അപ്പത്തിൽ നിന്ന് 5000 പുരുഷന്മാർ ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം 12 കുട്ട നിറയെ അവർ ബാക്കിയുള്ളവ ശേഖരിച്ചു. സ്നേഹമുള്ളവരെ, ഇതാണ് ഈശോയുടെ അത്ഭുതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നിനക്കുള്ളവ മുഴുവന് നീ നിൻ്റെ തമ്പുരാൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് തയ്യാറായാൽ അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട നിമിഷത്തിൽ പൂർണ്ണമായിട്ടിടപെടും, അത്ഭുതങ്ങൾ നടക്കും. ഒരുപക്ഷെ ഇന്ന് എനിക്ക് സാധിക്കാതെ പോകുന്നത്, ഈ ഒരു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് 5 ഉള്ളൂ, പക്ഷേ 5 ഉണ്ടല്ലോ, 5 ഞാൻ തമ്പുരാൻ്റെ കൈ കൊടുത്താൽ എനിക്ക് തിരിച്ച് കിട്ടുമോ? എനിക്ക് സംശയമോ? അത് വളരെ സംശയമോ? ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ സംശയത്തോടു കൂടി ചോദിക്കായിരുന്നു, 5 അല്ലേ ഉള്ളൂ, 5 കൊണ്ട് നമുക്ക് വേണേൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ജനക്കൂട്ടത്തെ അങ്ങ് വിട്ടാൽ പോരെ. അവർക്കും സംശയമുണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അവർ തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ചെയ്തു. അവൻ്റെ കൈകളിലേക്ക് ആ 5 അപ്പം കൊടുക്കുവാനായിട്ട് തയ്യാറായി. സ്നേഹമുള്ളവരെ, ഞാനും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. തമ്പുരാൻ എന്നോട് പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളായിക്കൊള്ളട്ടെ, വേദനകളായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവ നീ എൻ്റെ കയ്യിൽ താ. നീ എന്തിനാണ് അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അത് പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കയ്യിൽ കൊടുക്കേ. തമ്പുരാൻ്റെ കയ്യിൽ കൊടുത്താൽ നീ പിന്നെ അതിനെ ഓർത്ത് പ്രയാസപ്പെടേണ്ട. തമ്പുരാൻ പറയുന്നത് നീ ചെയ്യേ. അവൻ പറയും നിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ നടക്കും. നമുക്കറിയാം, തമ്പുരാനിൽ ആശ്രയിച്ചു പോകുന്നവൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകത്തില്ല. ആവശ്യനിമിഷങ്ങളിൽ തമ്പുരാൻ വേണ്ടുന്നവ അവന് നൽകും. എന്നൊരു പക്ഷേ നമുക്കതിന് സാധിക്കാതെ പോവുകയാണ്, തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കുക, എൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ചൊക്കെ പിടിച്ചു വെച്ചിട്ട് ബാക്കിയാണ് തമ്പുരാന് കൊടുക്കുന്നത്. ബാക്കി തമ്പുരാന് വേണ്ട. തമ്പുരാന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിരിക്കണം. കാരണം നിൻ്റെ ജീവിതത്തെയും നിൻ്റെ ജീവിതത്തിലുള്ളവയെല്ലാം തമ്പുരാൻ്റെ ദാനമാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, ജീവിതത്തെ പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കാനായിട്ട്. അതെൻ്റെ വിഷമമായിരിക്കാം, എൻ്റെ ജീവിതത്തിലെ സന്തോഷമായിരിക്കാം, ജോലി മേഖലകളിലെ പ്രയാസമായിരിക്കാം,
ആയിരിക്കാം, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, പഠന മേഖലകളിലെ പോരായ്മകളായിരിക്കാം, ബന്ധങ്ങളിലെ തകർച്ചകളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അവ നീ നിൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ടൊന്ന് കൊടുത്തേ. പിന്നെ നീ ഒരിക്കലും അതിനെ ഓർത്ത് പ്രയാസപ്പെടേണ്ടി വരത്തില്ല. കാരണം തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് അനുഗ്രഹങ്ങൾ, നന്മകൾ നിൻ്റെ ജീവിതത്തിൽ നൽകും. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ശിഷ്യന്മാർ 5 അപ്പവും 2 മത്സ്യവും അവരുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവന് തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് തയ്യാറായതുപോലെ എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, അത് സന്തോഷമായിരിക്കാം, ദുഃഖമായിരിക്കാം, അത് എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരും. ഈശോയുടെ മുൻപിലായിരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും, ബുദ്ധിമുട്ടുകളെയും, പ്രയാസങ്ങളെയും എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ മുഴുവനായിട്ട്, പൂർണ്ണമായിട്ട് കൊടുക്കുവാനായിട്ട്, അവനിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ നൽകുന്ന സന്തോഷം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.